പറമ്പ് മൊത്തം കപ്പ കയ്യേറി കഴിഞ്ഞു. അവിടെ ഇറക്കി വെച്ചിട്ട് അയ്യോ എന്നെ മുളകും ദൈവം എന്ന് പറയരുത്. കർഷകന്റെ മിത്രം. എല്ലാവർക്കും എം ജോൺസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിൽട്ടൺ ജോൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരി മുളകിൻ്റെ കൃഷി രീതിയാണ്. കുറേ നാളെ ചെടികളുടെ പിന്നാലെയൊക്കെ നടന്ന് പടുത്തപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുളകിൻ്റെ പിന്നാലെ പോയിണ്ടായിരുന്നു. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കാന്താരി മുളക് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 പച്ചക്കാന്താരി 5 വെള്ളക്കാന്താരി കേട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ നോക്കി നടത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃഷി രീതിയാണ്. അപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ മിസ് ചെയ്യാണ്ട് കാണുക, അതെങ്ങനെയാണ് നടണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള കൃഷികളൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഇതിലേക്കൊക്കെ ഇറങ്ങി വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം 2020 ജൂൺ മാസത്തിലൊക്കെയാണ് നമ്മൾ മുളകുന്തൈ നടാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആയതുകൊണ്ട് വീഡിയോയിൽ മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, 2020 വീഡിയോ ആണ്. നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഇത്തിരി ടൈം എടുത്തു. മടി കൊണ്ടൊക്കെ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ടൈം എടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇറക്കണേ. അപ്പോൾ അതുകൊണ്ട് ആ ടൈമിൽ മഴ, മഴത്തുള്ളി അതൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത് ജൂൺ മാസത്തിലെടുത്ത വീഡിയോ ആണ്. ഓക്കെ, എന്തൊട്ട് സാധനം നടുമ്പോഴും നമുക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ഈ സാധനം. ഇത് എന്നിട്ട് എന്തൊരു ശകരിച്ചോർ. സംഭവം മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള എയർ സർക്കുലേഷൻ കൂടും, അതായത് വായു സഞ്ചാരം കൂടും, നീർ വാർച്ച കൂടും. അത് ചെടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ ഒപ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ചാണകപ്പൊടി പ്ലസ് മണ്ണ്, ഈ മൂന്ന് കൂട്ടാണ് നമ്മൾ മുളക് നടാനായിട്ട്. മുളക് നല്ല എന്ത് സാധനം, ചെടിയാണ്, 10 മണി എന്ത് നടന്നെങ്കിലും ഇത് ഈ മുതലിട്ട് കൊടുക്കും. നമ്മുടെ ചകിരിച്ചോറ് ഞാൻ കുതിർക്കാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. നല്ല കട്ടയായിരുന്നു ഇഷ്ടിക പോലെ. ഇതിപ്പോൾ ഈ പരിവായി ഉണ്ട്. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇത് ഇതുപോലെയാവും ചകിരിച്ചോറ് മൊത്തം. സംഭവം പറമ്പിൽ കുറേ സ്ഥലം ഉണ്ടെങ്കിലും ഈ പരിപാടി ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പറമ്പ് മൊത്തം കപ്പ കയ്യേറി കഴിഞ്ഞു. സോ ഇവിടെ നിന്ന് നമുക്ക് നല്ല കുറച്ച് മണ്ണെടുത്തിട്ട് മുകളിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്നാണ് മണ്ണെടുക്കുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. കർഷകന്റെ മിത്രം. അതാ മണ്ണും ചാണകപ്പൊടിയുമായി മാതാശ്രീ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മണ്ണ്. നമ്മുടെ മണ്ണ് എൻ്റെ വീട്ടിലെ മണ്ണായത് കൊണ്ട് പറയില്ല, ജാതി വളക്കൂറ കേട്ടോ. കറുത്ത മണ്ണെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതൊരു ജാതി കറുപ്പാ, ഇഷ്ടംപോലെ മണ്ണിരി. അങ്ങനെ നമ്മുടെ രാസവളമൊന്നും ഇതുവരെ ഉപയോഗിക്കാത്തോണ്ടാക്കിയായിരിക്കാം മണ്ണിൻ്റെ ഒരു ഫലഭൂയിഷ്ടി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പോട്ടിംഗ് മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഗ്രോ ബാഗിൽ നിറച്ചിട്ട് നമുക്ക് തൈകൾ നടാം. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഈ മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്തിട്ടിടുക. പിന്നെ അഡീഷണൽ വളങ്ങളൊക്കെ തൈക്ക് അത്യാവശ്യം വളർച്ച എത്തിയതിന് ശേഷം ഇട്ടാൽ മതി. കടലപ്പിണ്ണാക്ക്, പുളിപ്പിച്ചൊഴിക്കൽ പരിപാടികൾ, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം തൈ വലിപ്പം എത്തിയിട്ട് മതി. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വളക്കൂട്ടുള്ള ഈ ഒരു മണ്ണിൽ തൈകൾ നടാം. സെൻട്രലായിട്ട് ഒരു 2 ഇഞ്ച്, 2 ഇഞ്ചൊക്കെ മതിയാവും. പതുക്കെ വട്ടത്തിൽ കുഴിയെടുത്തതിന് ശേഷം ട്രയലിൽ നിന്ന് എടുത്തിട്ടുള്ള കാന്താരി മുളകിൻ്റെ തൈ ഇതുപോലെ വെച്ചിട്ട് മണ്ണിട്ട് മൂടുക, ഉറപ്പിച്ച് നിർത്തുക. എന്നിട്ട് അധികം വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നട്ട് നനയ്ക്കാന്നുള്ള ഒരു കാരണവന്മാരുടെ ഒരു ചൊല്ലിന് പകരം നനവുള്ള മണ്ണാണെങ്കിലും ഒരിത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ശേഷം മഴയൊക്കെയാണ്, മഴയൊക്കെ നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുളകും തൈകളൊക്കെ നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടുണ്ട്. ഇത് മുകളിൽ നട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കം കൂടി വരുത്. പിന്നെ ആണ്ടിനെ ഞാൻ ഗ്രാന്തിക്ക് തിരിഞ്ഞു നോക്കാന്നുള്ള പ്ലാനിലാണെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഡെയിലി ഇങ്ങനെ മുകളിലേക്ക് വരിക, ഡെയിലി വെട്ടുള്ള നോക്കുക, പരിചരിക്കുക. എൻ്റെ അത്രയ്ക്ക് വട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുശലം പറയണമെന്നും വിരോധമൊന്നുമില്ല. നമ്മൾ ചെടികളെയും പൂക്കളെയൊക്കെ എത്രയോ സ്നേഹിക്കണോ അത്രയും നല്ലതാണ്.
അപ്പോൾ ഇവരെ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുവരിക. ആദ്യത്തെ ഒരാഴ്ച കാലമൊക്കെ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക പതുക്കെ. ഈ അരഞ്ചിൻ്റെ ഗാർഡൻ ഹൗസിലൊക്കെ കൊണ്ട് കുത്തി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാണപ്പൊടി വരെ, ചകിരിച്ചോറ് വരെ, തൈ വേറെ ഒക്കെ ആയിട്ട് കിടക്കേണ്ടി കാണേണ്ടി വരും. അപ്പം അതുപോലെ ഇതുപോലെ സമയമൊക്കെ എടുത്ത് പതുക്കെ എല്ലാ ചെടികൾക്കും ഇതുപോലെ നനച്ചു കൊടുക്കുക. മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നനച്ചാൽ മതി. നല്ല മഴയാണ്, ഇന്നലെ നൈറ്റ് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു തൈകൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. കാലത്ത് തന്നെ വന്ന് നോക്കിയതാണ്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് നനയ്ക്കേണ്ട പരിപാടികളൊന്നും വേണ്ട, കാരണം അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മുടെ തൈക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ തൈകൾ നടുമ്പോൾ അതിൻ്റെ മണ്ണിൽ കുറച്ച് സ്യൂഡോമോണസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ഇല്ലാണ്ട് അറ്റാക്ക് ചെയ്യില്ല. സംഭവം ജൈവനാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി തൈകൾ നടുമ്പോൾ. അതിന് തൈകൾ നട്ടതിന് ശേഷം ആഴ്ചയിൽ ഇതിൻ്റെ ലായനി ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഇതൊരു ജൈവ ബാക്ടീരിയയാണ് ഈ സാധനം ഫ്യൂഡോമോണസ്. അപ്പോൾ അത് നല്ലതാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കപ്പിൽ വെള്ളം എടുക്കുക. നമുക്കൊരു 20 തൈയുണ്ട്. അപ്പോൾ ഒരു കപ്പിലൊക്കെ മതിയാവും. ഒരു കപ്പിലൊരു 10 ഗ്രാം ഇട്ട് മിക്സ് ചെയ്തിട്ട്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി ഇതേപോലെ ഒരു കുപ്പിയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഒരു സ്പ്രേയർ വാങ്ങിച്ചിട്ട് ഇതുപോലൊരു കുപ്പിയിലായിട്ട് നമുക്ക് എല്ലാ തൈകളിലും ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സാധനം നമ്മൾ കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇനി എല്ലാ മുളകും തൈക്കും തണ്ടിലും ഇലകളിലൊക്കെ ചെറിയ തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് നടുമ്പോൾ തന്നെ ഇതിൻ്റെ സ്യൂഡോമോണസിൻ്റെ പൊടി മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തെളി ഒരാഴ്ച സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കീടങ്ങളിൽ നിന്നുള്ള അറ്റാക്കും പിന്നെ മുളകിന് വരുന്ന രോഗങ്ങളൊക്കെ ഒരുവിധം നമുക്ക് തടയാൻ പറ്റും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. നട്ടിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഇന്നേ വരെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, കാരണം നട്ട് പിറ്റേ ദിവസം തൊട്ട് നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ മഴയത്ത് വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ മണ്ണ് നല്ല നീർവാർച്ച ഉള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ ചകിരിച്ചോറൊക്കെ നല്ല രീതിയിലിട്ട് നല്ല രീതിയിൽ എയർ സർക്കുലേഷനുള്ള മണ്ണാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതില്ലാന്നുണ്ടെങ്കിൽ ഈ പെയ്യണ വെള്ളം മൊത്തം അതിൽ കെട്ടിക്കെടുക്കും, മുളകും തൈകളൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതെന്തുട്ടാന്നറിയോ, ഇത് അരിപ്പൊടിയോ ഗ്ലൂക്കോസ് പൊടിയോ നല്ല കേട്ടോ. ഇതൊരു പ്രത്യേക തരം വളമാണ്, വേറെ ഒന്നല്ല, നമ്മുടെ മുട്ടത്തൊണ്ട് മിക്സിയിലിട്ട് പൊടിച്ചാണ്. ഇത് എന്തിനു ഇട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരിഹരിക്കും. നല്ല കാൽസ്യം, റിച്ച് കാൽസ്യമാണ് ഈ മുട്ടത്തൊണ്ടിൽ. ആ മുട്ടത്തൊണ്ട് പുഴുങ്ങിയ മുട്ടയായിട്ട് എടുക്കരുത്, ഓംലേറ്റൊക്കെ അടിച്ചിട്ടുള്ള മുട്ടയില്ലേ പച്ചമുട്ടയുടെ തൊണ്ട് അത് ജസ്റ്റ് ഒന്ന് 2 ദിവസം ഇതാക്കി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടി പോലെ കിട്ടും. അത് നമ്മളിങ്ങനെ ഇതുപോലെ ചുറ്റിട്ട് കൊടുക്കുക എല്ലാ മുളകും തൈക്കും. അത് നല്ലൊരു വളമാണ്. ഞാനിപ്പോൾ ഇവിടെ പൂച്ചെടികൾക്കായാലും 10 മണിക്കും ബോഗൺവില്ലയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന സാധനമാണിത്. അതുപോലെ നമ്മുടെ വീട്ടിലെ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ അത് കഴുകുമ്പോൾ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, വെറുതെ സിങ്കിൽ ഒഴിച്ച് കളയാണ്ട് ആ ഇടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മുളകും തൈക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും. സ്നേഹം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വലുതാവും, നന്നായിട്ട് മുളകൊക്കെ ഉണ്ടാവും. ഇറച്ചി കഴുകിയ വെള്ളം എല്ലാ ചെടികൾക്കും ബെസ്റ്റാണ്. ഇറച്ചിന് മാത്രമല്ല മീൻ കഴുകിയ വെള്ളം ഒക്കെ നല്ല വളമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഉള്ളിയുടെ തൊലി, സവാളയുടെ തൊലി, പിന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇതിൻ്റെ കടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞ് വളാവുകയും ചെയ്യും. പിന്നെ കീടങ്ങളുടെ അറ്റാക്കുണ്ടല്ലോ ഈ വെളുത്തുള്ളിയുടെയൊക്കെ മണം കാരണം ഈ കീടങ്ങളൊന്നും വന്ന് ഈ മുളകുന്നതിന് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതൊരു നല്ല ഒരു കീടനാശിനി കൂടിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വല്ലപ്പോഴും വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കീടങ്ങളിൽ നിന്നുള്ള അറ്റാക്കിൽ നിന്ന് നമ്മുടെ മുളകും തൈനൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഈ മണ്ണിലിട്ട ചീഞ്ഞു പോകണ എന്ത് സാധനം നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വലിയ ദോഷമൊന്നുമില്ല, നല്ല വളങ്ങളാണ്. പുറത്തുനിന്ന് വേറെ വളങ്ങളൊന്നും വാങ്ങിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്നൊരു വേസ്റ്റാണ് പച്ചക്കറി വേസ്റ്റ്. അതൊക്കെ ഇതിൻ്റെ കടക്കിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തിടുമ്പോഴും ഓവറാവണ്ട. ഇപ്പം നല്ല സാധനമാണെങ്കിൽ കൂടി ഇട്ട് എല്ലാം കൂടി അതിൻ്റെ കടക്കി കൊണ്ടിട്ട് മുളകിന് വളരാൻ പറ്റാത്ത
ഒരവസ്ഥ ഉണ്ടാക്കണ്ട, എല്ലാം മിതമായിട്ട് നമുക്ക് ഉപയോഗിക്കുക. ഇവമാർ ഇവിടെ കിടന്ന് അങ്ങോട്ട് വലുതാവട്ടെ, നമുക്ക് ഇവർക്ക് പറ്റിയ ഒരു നല്ലൊരു വളം ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ മുളക് തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ നട്ടിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാണ്ടിരിക്കരുത്, വെള്ളത്തിന് ഇപ്പൊ വെള്ളം നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെറിയ തോതിൽ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അവറ്റകൾക്ക് കുറച്ച് പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വളമുണ്ട്, ഒരു ജൈവവളം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അതിന് നമുക്ക് വേണ്ട കണ്ടന്റ് ആദ്യം ഒരു പകുതി കൂടുതൽ ബക്കറ്റ് ഗോമൂത്രം, നമുക്ക് ഒരു കിലോത്തോളം കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ഈ മൂന്ന് സാധനം ഒരു കിലോ. നമുക്ക് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം, ഗോമൂത്രമാണ് വേപ്പാവണ്ട് നോക്കാം, എല്ലുപൊടി ഇട്ട് കൊടുക്കാം, വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു കമ്പ കോല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇളക്കാം. ഇളക്കണേലും ഒരു മടി കാണിക്കുന്ന ഇളക്കിക്കൊണ്ട് കഴിക്കുക. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ. എല്ലാതും കൂടി കടലപ്പിണ്ണാക്കും. കടലപ്പിണ്ണാക്കൊക്കെ അടിയിൽ നന്നായി കട്ടിൻ്റെ അതൊന്ന് കുതിരണം ഗോമൂത്രത്തിൽ കിടന്ന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സാധനം അഞ്ചാമത്തെ ദിവസം മറക്കരുത്, ഓരോ ദിവസം വേള ഇളക്കി കൊടുക്കുക. അഞ്ചാമത്തെ ദിവസം എടുക്കുമ്പോൾ ചിലപ്പോൾ ചാണകമല്ലേ, പിന്നെ എല്ലുപൊടിയൊക്കെ കൂട്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പേടിക്കണ്ട, പുഴുവല്ലേ, ചാണമാണ്, പുഴുവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ എടുത്ത് കളയുക. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മണമൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കാൻ പറ്റുക. കർഷകനല്ലേ മേഡം, ഇതൊക്കെ ഇത്തിരി സഹിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ഈ സാധനം നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുക വെച്ചാൽ തുറക്കുക, ഇതേപോലെ നൈസായിട്ട് ഇളക്കി കൊടുക്കുക. അഞ്ചാമത്തെ ദിവസം എടുക്കുക, വെള്ളം ചേർക്കുക. ഒരു കപ്പ് തെളിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇരട്ടി ഇരട്ടി രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കടയിൽ ഡയറക്റ്റ് ഒഴിക്കരുത്, മറക്കരുത്. ഡയറക്റ്റ് ഒഴിച്ചിട്ട് അവസാനം അയ്യോ എൻ്റെ മുളക് തൈ പോയി എന്നൊന്നും പറയരുത്. ഇതിന് മസാല പിടിച്ചിട്ടുണ്ടോ നോക്കിയതാ. നമ്മുടെ കാന്താരി മുളക് ഇപ്പൊ ഇത്ര ആയിണ്ട്, പൂക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ. എന്നാലും ചിലതിനൊക്കെ കുരടിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്, അതിനുള്ള മരുന്ന് ചെയ്യണം. ഇപ്പൊ കടയ്ക്കുമ്പോ തുറുമ്പാണ്, പുറുമ്പ് മാറാനായിട്ട് അമ്മ പറഞ്ഞൊരു ഐഡിയ ആണ്, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എനിക്കറിയില്ല ഉറുമ്പ് പോകുന്നു, കേട്ടിട്ടുണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി കടയ്ക്കൽ. അപ്പോൾ ഉറുമ്പ് പോവാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ നിന്നും ഒരു പാത്രം മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ട് വിതറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം ഇടണ്ടാ, കറി വയ്ക്കൂ. പൂക്കളും ഒക്കെ ഈ ക്ഷുദ്രജീവികൾ വരുന്നത് എന്തൊരു കഷ്ടമാണ് എനിക്ക്. അവനൊക്കെ നല്ല രീതിയിൽ പൂട്ടുന്നുണ്ടോ, എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. പക്ഷേ ഈ മുളകിൻ്റെ ഒരു പ്രശ്നമാണല്ലോ, ഇലക ഉരുടിപ്പ് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ലായനി ഉണ്ടാക്കിയിട്ട് ഞാൻ തെളിക്കുന്നതായിരിക്കും, അത് ഉണ്ടാക്കുന്ന വിധവും കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഉറുമ്പിനെ ഓടിക്കാം. കടക്കലിട്ടാ മതി, അമ്മച്ചി കടക്കലിട്ടാ പോരെ. മണ്ണ് കടയിളക്ക, പക്ഷെ മണ്ണ് വേറെ കൊണ്ട് ഇട്ടാ പോരെ. അതിൽ നിന്ന് തന്നെ അതിലത്തെ മണ്ണ് തന്നെ ഇങ്ങനെ കൂട്ടാ. ഫ്രണ്ട്സ്, ഇപ്പോൾ കിട്ടിയ വാർത്ത, മുളകിന്റെ കട ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി കൊടുക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ ഇളക്കി കൊടുക്കുക മാത്രമല്ല, അതിൽ നിന്ന് തന്നെ മണ്ണ് കൂട്ടി കടയിലേക്ക് ഇങ്ങനെ കൂട്ടി വെക്കണം എന്നാണ് നമ്മുടെ കൃഷിവകുപ്പ്, വീട്ടിൽ നിന്നുള്ള കൃഷിവകുപ്പ് മന്ത്രി അമ്മ പറയുന്നത്. അപ്പൊ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള് പറയുമ്പോ കേക്കണ്ടേ. അമ്മച്ചി ഇത് പറിച്ചെടുക്കൂ, ഇത് പറിച്ചെടുക്കല്ല. അപ്പൊ അത് ഇങ്ങനെ ഒരു പതുക്ക മയത്തിലാക്ക്. ഉവ മനസ്സിലായത്, വേരൊക്കെ പൊളിച്ചിട്ട് സൈഡിൽ നിന്ന് മണ്ണിടണം. കൊറച്ച് മണ്ണ് ഇമ്പോർട്ട് ചെയ്ത പോരെ പുറത്തുനിന്ന്. വളമൊക്കെ കളകൾ ആയി പോയി സാധനം. ഇത് മറ്റേ മഷിത്തണ്ട നമ്മുടെ മഷിത്തണ്ടാണ്. പണ്ട് സ്ലേറ്റില് നമ്മള് സ്ലേറ്റിലൊക്കെ മായ്ക്കാൻ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെയും കാണാനൊന്നുമില്ല. ഇത് മഷിത്തണ്ട ചുമ്മാ തള്ളിക്കോട്ടോ. കളകളൊക്കെ പറിച്ചു കളയാ. തക്കാളി തൈ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്, തക്കാളി തൈ കളയല്ലേ.
അങ്ങനെ നമ്മള് മഞ്ഞപ്പൊടി ഉറുമ്പിനെ പോവാനായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണ് കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളേക്ക് ആയിട്ട് മറ്റേ സാധനം ചെയ്യണം. കാരണം എല്ലാം ഒരടിപ്പുണ്ട് പാലതിന്. ഇപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നതാണ് പറയണേ. അപ്പോൾ നമുക്കതിന് മറ്റേ വേപ്പെണ്ണയും വെളുത്തുള്ളിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് ചാറാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കുരുടിപ്പ് മഞ്ഞളിപ്പൊക്കെ പോകും. നമ്മൾ മുളകും തൈകളുടെ രണ്ടാമത്തെ മാസത്തെ അപ്ഡേറ്റ് ആണ് ഈ കാണുന്നത്. എല്ലാ ചെടിയുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ മുളകുണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ പഴുത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ചെറിയ വിളവെടുപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് പഴുത്ത് ചീഞ്ഞ് പോവും. അപ്പോൾ പഴുത്ത മുളക് പച്ചമുളകൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു വിളവെടുപ്പ് നടത്താം. പിന്നെ ഈ ഗ്രോ ബാഗ് ഞാൻ എടുത്തേക്കുന്ന ഒരു ചെറിയ സൈസാണ്. കുറച്ചുകൂടി വലിയ സൈസിലേക്ക് മാറ്റി നടേണ്ട ഒരു പ്രായമായുണ്ട്. ഒന്നിന് വലിയൊരു സിമെൻറ്റ് ചാക്കിൻ്റെ സൈസിലുള്ള ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്ക് തന്നെ മണ്ണ് നിറച്ചിട്ട് അതിൽ നടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈസ് വയ്ക്കും മാറി. അപ്പോൾ കുറച്ചുകൂടി ചെടി വലുതാവും തോറും അതിൽ മുളകിൻ്റെ ക്വാണ്ടിറ്റി കൂടും. ഇത് ചെറിയ ഗ്രോ ബാഗാണ്. അപ്പോൾ വേറൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റി നടണമെന്നുണ്ട്. എന്താ ഭംഗി കാണാൻ. അതായത് നമ്മുടെ പച്ചമുളക് കൃഷി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റി അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം മുളക് അവർക്ക് കൊടുക്കുന്ന വിചാരിച്ചിരിക്കുന്നത്, പക്ഷെ ഞാൻ കൊടുക്കില്ല. ആ അവര് മുളക് വേണ്ട, തൈയടക്കം കൊണ്ടുവന്നാണ് പറയണേ. സൂപ്പറായിട്ടുണ്ടെന്നാ പറയണേ എല്ലാവരും. അപ്പൊ താങ്ക് യു. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൂസിനെ ഇതിനെ കുറിച്ച് എന്തിനും പറയാനുള്ളത്? എന്തെങ്കിലും പറയൂ, രണ്ടു വാക്ക് പറയൂ. ചേട്ടന്റെ മുളകും കൃഷി. നമുക്കിത് വിളവെടുക്കണം പെട്ടെന്ന് തന്നെ. ഞാൻ വിളവെടുക്കണേക്കാൾ മുമ്പ് അമ്മായിമാരൊക്കെ വിളവെടുത്ത് തുടങ്ങിയിട്ട് നമ്മുടെ മുളകിന്റെ. അപ്പൊ നമുക്ക് കൊറേ ലേറ്റായി നമ്മള് പൊട്ടിക്കാനായിട്ട്. അതുകൊണ്ട് കണ്ടില്ലേ, ചില മുളകളൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ പഴുത്ത മുളകൊക്കെ നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് എടുക്കും. ബാക്കി പച്ചക്ക നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത് ഉണ്ടാവുള്ളൂ മിക്കവാറും. നോക്കാം നമുക്ക് എത്ര കിട്ടുന്നുള്ളത്. അപ്പൊ നമുക്ക് വിളവെടുപ്പിലേക്ക് പോവാം. മുളകുന്നവ നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. നല്ല രീതിയിൽ വെള്ളീച്ച വന്നിട്ട് കണ്ട, അതിന്റെ അടിയിലെ കണ്ട വെള്ളീച്ച. ഒരു പ്രാവശ്യം ഞാൻ അത് വന്നിട്ട് കളഞ്ഞതാണ്. ഇപ്പൊ രണ്ടാമത് വന്നിട്ടുണ്ട്. ഇത് മുളകിന്റെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കും. കണ്ടില്ലേ ഈ പൊടിയൊക്കെ കണ്ട. ഇതാണ് ഈ വെള്ളീച്ച. ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഇലയുടെ അടിയിലാണ് ഉണ്ടാവുക. ഇത് ഇലയുടെ ഈ സത്തൊക്കെ ഊറ്റി കുടിച്ച് കഴിഞ്ഞ് ഈ മുളകിൻ ചെടിയുടെ വളർച്ച നല്ല രീതിയിൽ ബാധിക്കും. മുളകും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഒരു വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളല്ല ഒരു കീടനാശിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വേപ്പെണ്ണയില്ലേ, വേപ്പെണ്ണയില് വെളുത്തുള്ളി ചതച്ചിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി ബാർ സോപ്പ്, നമ്മുടെ അലക്കണ സോപ്പില്ല, അതിൻ്റെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഈ സാധനം ഇതിൻ്റെ ഇലകൾക്ക് തീർന്നു. അതിൻ്റെ തെളിവാണ്. എനിക്ക് പൂക്കളോട് പൂച്ചെടികളോട് മാത്രമേ കമ്പുണ്ടായിരുന്നു. കൂട്ടുകാരനാണ് മുളകും തൈയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു സജസ്റ്റ് ചെയ്തത്. ഞാൻ വീഡിയോ തീർത്തുകൊണ്ടിരിക്കുന്ന മഹാൻ അവൻ്റെ വീട്ടിലുണ്ട് കുറച്ച് മുളക്. നമ്മുടെ മുളകും തൈന്റെ വിളവെടുപ്പ് കഴിഞ്ഞേക്കാണ്. രണ്ടു മാസത്തിലെ ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. എനിക്ക് തോന്നുന്നു എല്ലാ തൈയിലും കൂടി ഒരു കിലോത്തിനേക്കാൾ മേലെ തൈ കിട്ടി. പക്ഷേ ഒരു കിലോത്തിന് മേലെ മുളക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനിയുള്ള സ്റ്റേജുകളിൽ ഒരു തൈമെന്നൊക്കെ ഇത്രത്തോളം കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഇനി വരും കാലങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണിക്കാം. അങ്ങനെ ഇത്രത്തോളം മുളക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ,
അടിപൊളി. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഇതുപോലെ പെരിത്തിരിച്ചും മുളകും തൈ തക്കാളി എന്ത് വേണേലൊക്കെ നടുക. നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവ് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വിപണിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒന്നുമല്ല. നമ്മളൊരു സാധനം നട്ട് മുളപ്പിച്ച് അത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ലെവൽ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ശീലിച്ചു നമുക്ക് ഏകദേശം എല്ലാം മുളക് ഇത് കൂടി ഇത്ര കിട്ടിട്ടോ ഒരു കുശു ചിക്കയില് കുറച്ച് പോയി ഷോ കാണിക്കാൻ തോന്നുന്നു. ഇവിടെ കിടന്നു ഇവിടെ കിടന്നു ഇവിടെ.